ഇവിടെ സൂചിപ്പിച്ചു പോകേണ്ട മറ്റൊരു കാര്യം കേന്ദ്രത്തിന്റെ പുതിയ ലഹരി നയം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ ലഹരി ചെറിയ തോതിൽ ലഹരി കയ്യിൽ വെക്കുന്ന ആളുകളാണെങ്കിൽ ഇവരെ കുറ്റവാളിയായി കരുതേണ്ട, ഇരയായി കരുതാം എന്ന രീതിയിലുള്ള കേന്ദ്രത്തിന്റെ പുതിയ നയം വരികയാണ്. മാത്രമല്ല 30 ദിവസത്തെ കൗൺസിലിംഗ് നൽകി ആ രീതിയിൽ ഇവരെ മാറ്റിയെടുക്കാം എന്നുള്ളൊരു നയമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. മറ്റ് പല വിദേശ രാജ്യങ്ങളുടെയും കണ്ടുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ നയം നടപ്പിലാക്കുന്നതെന്ന് പറയുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ആവർത്തിക്കുമ്പോൾ ഇവിടെ ഇവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിൽ നമുക്ക് ഇതുവരെയും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ഈ ഒരു നയത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും വളരെ ഭീതമായിട്ടുള്ളൊരു ഒരു ലഹരി പശ്ചാത്തലത്തിലൂടെ, ലഹരി നിറഞ്ഞ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനനായ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ അദ്ദേഹം വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് കേരള സമൂഹത്തിന്റെ മുമ്പിലേക്ക് വെച്ചത്. അതും കേന്ദ്രത്തിന്റെയും നയവും കൂടെ ചേർത്ത് വെച്ച് വേണം നമ്മൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യാൻ. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഏറ്റവും വലിയ നഗരത്തിൽ 12 ഹോട്ടലുകളിൽ, വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയല്ലേ, 12 ഹോട്ടലുകളിൽ ലഹരി പാർട്ടികൾ നടക്കുന്നുണ്ട്. ബഹുമാനിനെ അദ്ദേഹത്തെ പോലെയുള്ള ഒരാളിന്റെ അന്വേഷണത്തിലും നിരീക്ഷണത്തിലും റിട്ടയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പോലും അത് പെട്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ ഇരട്ടിയായിരിക്കും നമ്മുടെ ചെറുപ്പക്കാർ ഇത് ഉപയോഗിച്ച് പോകുന്നത്. അപ്പോ ഇതിനെയൊക്കെ തന്നെ വളരെ ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട്, വളരെ ചെറുതാക്കി കാണിച്ചുകൊണ്ട് ഇവരെയൊക്കെ ഇരകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നോക്കൂ, നമ്മുടെ നാട്ടിൽ പണ്ട് കഞ്ചാവ് ഉപയോഗിച്ചിരുന്ന ചെറുപ്പക്കാരും തന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് കഞ്ചാവല്ല, അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് വീര്യം കൂടിയ MDMA പോലെയുള്ള ഗുരുതരമായ മയക്ക് മരുന്നുകളിലേക്ക് നമ്മുടെ യുവത മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു വലിയ ചോദ്യം തുറന്നു വെച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഏറ്റവും വലിയ കോടതി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത്, ഏറ്റവും കൂടുതൽ വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത്, ഏറ്റവും കൂടുതൽ പരസ്പര ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ആയ എറണാകുളത്ത് 12 ഹോട്ടലുകളിൽ, അതായത് 1 ഡസൻ ഹോട്ടലുകളിൽ ദിവസവും ലഹരി പാർട്ടി നടക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹം എങ്ങോട്ട് പോകുന്നു? അപ്പോ കേരളത്തിന്റെ പൊതുസമൂഹം പോലും ഇത്തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ലഹരിയെ വളരെ വില കുറച്ചു കാണുന്ന ഒരു നിയമ നിർമ്മാണത്തിലേക്ക് കേന്ദ്രം പോകുന്നു എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ എല്ലാത്തിനെയും വിൽക്കുന്നത് പോലെ, വിമാനത്താവളത്തെ വിൽക്കുന്നത് പോലെ, അതുപോലെ എല്ലാത്തിനെയും വിൽക്കുന്നത് പോലെ നമ്മുടെ ചെറുപ്പക്കാരുടെ ആരോഗ്യത്തെയും വിൽക്കുന്നതിന്റെ തുടക്കമാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ നിയമ നിർമ്മാണത്തിലൂടെ നടത്താൻ പോകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മുൻ റിട്ടയർഡ് SP ജോർജ് ജോസഫിലേക്കാണ്. സർ, താങ്കൾ നേരത്തെ പറഞ്ഞു വന്നത് പൂർത്തിയാക്കിയിട്ടില്ല, അതിനിടയിലാണ് ഞാൻ മറ്റതിഥിയിലേക്ക് പോയത്. അതായത് നിലവിലിപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ഈ കേന്ദ്രത്തിന്റെ പുതിയ ലഹരി നയം, ഒപ്പം തന്നെ അത് അങ്ങനെ കാണുന്നു. നിലവിൽ എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറയുകയുണ്ടായി, സംസ്ഥാനത്ത് ലഹരി മരുന്നുകളുടെ ഉപയോഗം വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറയുകയും ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള നയങ്ങളുടെ മാറ്റം വരുത്തുമ്പോൾ അത് ഏത് തരത്തിൽ പ്രതിഫലിക്കും? അത് എത്രത്തോളം കൂടുതൽ ലഹരി ഉപയോഗത്തെ വളർത്തുകയും ചെയ്യുമെന്നാണ് കരുതുന്നത്? തീർച്ചയായിട്ടും ഇത് വളരെ ദൂഷ്യം ചെയ്യും. ഞാൻ ആ വക്കീൽ അദ്ദേഹത്തിനടുത്ത് ചോദിക്കാൻ തുടങ്ങുകയായിരുന്നു, ഇതേപ്പറ്റി എന്താണ് അഭിപ്രായം? അദ്ദേഹം തുറന്നു പറഞ്ഞു, നമുക്കിത് അംഗീകരിക്കാൻ പറ്റില്ല. ഈ MDMA അതുപോലെയുള്ള ഡ്രഗ്സ് കഴിക്കുന്നവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റം, അപ്പൊ അതൊരു കുറ്റകരമല്ലാതെ വിദേശ നയത്തെ വിദേശ കാര്യങ്ങളൊക്കെ ആക്കി വരുന്നെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. പ്രിജയെപ്പോലെ ഒരാൾ അത് പറഞ്ഞത് നന്നായി. ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി, എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കാൻ പോയതാ. ഏതായാലും അദ്ദേഹം അത് കറക്റ്റായിട്ട് പറഞ്ഞു, നല്ല കാര്യം. നമുക്ക് ഇതൊരു ശക്തമായി എതിർത്തേ പറ്റുള്ളൂ. കാരണം പഞ്ചാബ്, ഹരിയാനയില്, പഞ്ചാബിലൊക്കെ ചില സംഭവങ്ങൾ ഉണ്ടായത് അവിടുത്തെ ഗവൺമെന്റ് ജീവനക്കാര് നല്ലൊരു ശതമാനം ഇതുപോലെ ഡ്രഗ്സ് അടിക്കുന്നവരാണ്. അവിടെ ഒരു പണിയും ചെയ്യുന്നില്ല. ആ ഡ്രഗ്സ് അടിക്കുന്നവർ അവിടുത്തെ ഗവൺമെന്റ് ഇവരുടെ ഡ്രഗ്സിന് ഇവര് ബ്ലഡ് എടുത്തിട്ട് അതിനൊരു കിറ്റ് 500 രൂപ വെച്ച് ആ ഗവൺമെന്റ് സാങ്ഷൻ ചെയ്തു. ഇങ്ങനെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ നമുക്കൊന്ന് പരിശോധിക്കണം. ഒരു പണിയും ഓഫീസിൽ ചെയ്യില്ല, ഡ്രഗ്സ് അടിച്ച് കിറങ്ങിയിരിക്കുകയാണ്. അപ്പൊ അന്നേരം അവര് സംഘടനാപരമായിട്ട് അതിനെ എതിർത്ത് മുദ്രാവാക്യം വിളിച്ച് വെളിയിലിറങ്ങി, അവസാനം ഗവൺമെന്റ് അത് പിൻവലിക്കേണ്ടി വന്നു. കാരണം നമുക്ക് ഈ ഡ്രഗ്സ് അടിക്ക് ചെറിയ തോതിൽ അടിക്കുന്നവരുടെ കാര്യം ഞാൻ ഈ പറയണേ, അത് നിയമപരമായി അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരിക്കലും നല്ലതല്ല. അതിന് ശക്തിമുട്ടം കേരളം പോലുള്ള സ്റ്റേറ്റുകൾ എതിർത്തേ പറ്റുള്ളൂ.